ഇന്നലെ രാത്രി കണ്ടിട്ടുള്ള ദിലീപിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ബാന്ദ്ര. അരുൺ ഗോപി ഉദയകൃഷ്ണ ടീമിന്റെ ദിലീപുമായിട്ട് ഒന്നിച്ചിട്ടുള്ള പുതിയൊരു സിനിമ ബാന്ദ്ര. ആ ലുക്ക് തന്നെ കാണുമ്പോൾ സിനിമയായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് പോകുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് സിനിമയിൽ. ത്രൂ ഔട്ട് ദിലീപ് എന്നുള്ളൊരു ക്യാരക്ടർ, ആ നീളം മുടിയും അതുപോലെ തന്നെ മറ്റേ മീശയൊക്കെ പിടിച്ചിട്ട്, പ്രത്യേകിച്ച് നമുക്ക് ദിലീപിന്റെ ഒരു മാസോ അല്ലെങ്കിൽ പിന്നെ ഈ സിനിമ പറഞ്ഞു നോക്കുന്ന തീമിനോടോ വലിയ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ലുക്ക് അപ്പിയറൻസ് ആണ് ദിലീപിന് ഈ സിനിമയിലുള്ളത്. ബാന്ദ്രയിലൂടെ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം ആല എന്ന് പറയുന്ന കഥാപാത്രം നമുക്ക് അത്ര വലിയ പവർഫുൾ ആയിട്ട് മാസൊക്കെ കാണിച്ച് ഇടിയൊക്കെ കൊടുത്തു വരുമ്പോൾ അത്ര നമുക്ക് കൺവിൻസ് അല്ലാത്ത രീതിയിലാണ് ആല എന്ന കഥാപാത്രത്തെ ഉദയകൃഷ്ണ ഈ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ കുറച്ചെങ്കിലും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അരുൺ ഗോപി എന്ന് പറയുന്ന സംവിധായകന്റെ ആ ഒരു മേക്കിങ്ങിലൂടെ മാത്രമാണ്. ഇപ്പൊ തമന്നെ ആയാലും തമന്നൊക്കെ വലിയൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമയൊന്നും അല്ല, പക്ഷെ തമന്നൊക്കെ കിട്ടിയിട്ടുള്ള റോളുകള് അവർ ഭംഗിയായിട്ട് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ദിലീപിന്റെ അമ്മയായിട്ട് വന്നിട്ടുള്ള കഥാപാത്രമൊക്കെ അത്ര കണക്റ്റഡ് ആയിട്ട് തോന്നിയില്ല. ആ കാസ്റ്റിംഗും അത്ര പെർഫെക്റ്റ് ആയിട്ട് ഈ സിനിമയിൽ തോന്നിയിട്ടില്ല. സപ്പോർട്ടിംഗ് കാസ്റ്റ് ആണെങ്കിലും അത്ര വലിയ ഗംഭീരമായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഈ സിനിമയ്ക്ക് കൊടുക്കാത്തതായിട്ടും ബാന്ദ്ര കണ്ടപ്പോൾ തോന്നി. ഓവറോൾ ബാന്ദ്ര ത്രൂ ഔട്ട് നല്ല ലാഗ് അടിപ്പിച്ചുകൊണ്ട് പോകുന്ന ഫസ്റ്റ് ഹാഫും ഫോളോ ചെയ്ത് വരുന്ന സെക്കൻഡ് ഹാഫും അത്ര ഗംഭീരമായിട്ട് തോന്നിയില്ല. അതായത് നമുക്ക് ഈ ഒരു 150 രൂപ കൊടുത്ത് സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ എവിടെയെങ്കിലും നമ്മളെ പിടിച്ചിരുത്തണ്ടേ? സിനിമ ഒരേ മൂഡിൽ ഒരേ പാറ്റേണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 or 15 വർഷത്തിന് മുമ്പ് ഇറക്കിയെന്നെങ്കിലും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്ലോട്ട്, ഇപ്പം ആ ഒരു മേക്കിംഗ് വെച്ചിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ സ്റ്റോറിയിൽ ഒരു ഫ്രഷ്നെസ്സോ അല്ലെങ്കിൽ നമ്മളെ എക്സൈറ്റ്മെന്റ് ചെയ്യിക്കുന്ന ഒരു സ്ക്രിപ്റ്റോ ഒന്നും ഒരു ത്രില്ലിംഗ് എലമെന്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ട് പോലും അത് കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടി സിനിമയ്ക്ക് പറ്റിയിട്ടില്ല എന്ന് തോന്നിയത്. മമതയുടെ ആ ഒരു നറേഷനും അതുപോലെ തന്നെ നമുക്ക് അത്ര വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഈ സിനിമയിൽ കൊണ്ടുവന്നിരുന്നില്ല. ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമയല്ല ഈ സിനിമ. ഒരു കൊച്ചു കഥ അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അതായത് താര ജാനകി എന്ന് പറയുന്ന തമന്ന അവതരിപ്പിക്കുന്ന കഥാപാത്രം സിനിമയിലെ ഒരു നടിയാണ്. അപ്പൊ അവരുടെ ലൈഫിലുണ്ടാകുന്ന സ്ട്രഗിളും അല്ലെങ്കിൽ ഒരു താര ജാനകി എന്ന് പറയുന്ന നടിയായിട്ട് അവരുടെ കരിയർ കൊണ്ടുപോകുന്ന രീതിയിൽ അവർ നേരിടേണ്ടി വരുന്ന പേഴ്സണൽ സ്ട്രഗിളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. അതിനോടനുബന്ധിച്ച് ദിലീപ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ, ദിലീപിന്റെ ബോംബെയിലെ കുറെ അധോലോകമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്യാരക്ടറും കുറച്ച് റിവഞ്ച്, ഈ ശരത് കുമാറൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രത്തെയൊക്കെ ഒരു 10 or 15 മിനിറ്റ് ഉണ്ട് ഈ സിനിമയിൽ. അവരൊക്കെ എന്തിനാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നത്? അതുപോലെ തന്നെ ഹേമാജി എന്ന് പറഞ്ഞിട്ട് ലെന അവതരിപ്പിക്കുന്ന കഥാപാത്രം, ഈ കഥാപാത്രത്തിനെ കുറിച്ച് അല്ലെങ്കിൽ കഥാപാത്രത്തിന്റെ ഡെപ്തോ ഒരു ഷോ ഓഫിന് വേണ്ടി ഈ സിനിമയിൽ കൊണ്ടുവന്നതായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഈ കഥാപാത്രത്തിന്റെ പൂർണ്ണതയും കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ശരത് കുമാർ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രം എന്തിനാണെന്ന് പോലും അറിയാത്ത രീതിയിൽ ആ ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ശരത് കുമാർ ഈ സിനിമയിൽ കൊണ്ടുവരണം എന്ന് ഉള്ളതുകൊണ്ട് ആ കഥാപാത്രം ഉണ്ടാക്കിയതാണെന്ന് പോലും ഡൗട്ടാണ്. അല്ലാതെ പുള്ളിനെ ഈ കഥാപാത്രത്തിന് ആക്റ്റായിട്ടൊന്നും തോന്നിയില്ല. ഇപ്പം ലെനയായാലും അതുപോലെ സപ്പോർട്ടിംഗ് റോളിൽ വന്നവരതൊക്കെ ഈ സിനിമ നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാത്തതുകൊണ്ട് തന്നെ തോന്നിയില്ല. ഇപ്പം ദിലീപിന്റെ കുറച്ച് കോമഡി ആയപ്പോലും അത് വേണ്ടാത്ത രീതിയിൽ, നമുക്ക് കണക്ട് ആകാത്ത രീതിയിലൊക്കെയാണ് അത് വർക്കൗട്ട് ആയത്. പിന്നെ ഉദയകൃഷ്ണന്റെ സ്ക്രിപ്റ്റിംഗ്, അദ്ദേഹത്തിന്റെ കരിയർ അടിപൊളിയാണ്. ഓരോ സിനിമ കഴിയും തോറും അദ്ദേഹത്തിന്റെ ഒരു ഗ്രാഫ്, നമ്മളെ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കാനുള്ള ഒരു ഗ്രാഫ് താഴേക്ക് പോകുന്നതായിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിനെ കുറിച്ച് കോമ്പൻസേറ്റ് ചെയ്യുന്നത് അരുൺ ഗോപി എന്ന സംവിധായകൻ മാത്രമാണ് ഈ സിനിമയിൽ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും അത്ര വലിയ എക്സൈറ്റ്മെന്റ് അല്ല. പിന്നെ ആ പാട്ട് തമനായിട്ടുള്ള ഒരു ഐറ്റം ഡാൻസ് പോലെ കൊണ്ടുവന്നിട്ടുള്ള പാട്ടായാലും മറ്റേ ട്രോളുകളിൽ പറയുന്ന പോലെ കാവാലേക്ക് വരും കാല് വയ്യാതായി എന്ന് പറയുന്ന ഒരു ഫീല് അത്ര കിട്ടുന്നുള്ളൂ സിനിമയിൽ. നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോഴായാലും ആ സോങ് ഒന്നും നമ്മളെ അത്ര എക്സൈറ്റ്മെന്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഒരു ചെറിയ രീതിയിൽ നമുക്കൊരു ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ബാന്ദ്ര എന്ന് പറയുന്ന സിനിമ തരുന്നത്. ഷോയ്ക്കാണ് സിനിമ പോയത്. നല്ല ലാഗ് ഉണ്ടായിരുന്നു, ഉറക്കം വരുന്നൊരു ഫീലായിരുന്നു. എങ്കിലും ഉറങ്ങാതെ സിനിമ തീർത്ത് കണ്ടു. എവിടെയെങ്കിലും നമ്മളെ എക്സൈറ്റ്മെന്റ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടാകുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സിനിമ അങ്ങനൊന്നും തന്നില്ല. ഇനി അടുത്ത ദിലീപിന്റെ പടത്തിന് എനിവേ വെയിറ്റ് ചെയ്യാം. നല്ലൊരു പടമായിട്ട് മാറട്ടെ എന്ന് പ്രതീക്ഷിക്കാം. തങ്കമണി നല്ല പ്രതീക്ഷയുള്ള പടമാണ്. പക്ഷെ ഈ പടം എനിക്കൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വരികയാണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല.